നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂരിൽ വീണ്ടും ആവേശം മോഡൽ പാർട്ടി നടത്താൻ ശ്രമം. 32 പേർ പോലീസിന്റെ പിടിയിലായി. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. പിടിയിലായവരിൽ 18 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്റലിജൻസിന്റെയും തൃശൂർ ഈസ്റ്റ് പോലീസിന്റെയും സംയോജിത ഇടപെടലിലാണ് പാർട്ടി നടത്താനുള്ള നീക്കം പൊളിഞ്ഞത്. ഇന്നലെ വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരം നടയിലായിരുന്നു പാർട്ടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തൃശൂരിൽ കുപ്രസിദ്ധ ഗുണ്ട അനൂപ് ജയിൽ മോചിതനായതിന് തൊട്ടു പിന്നാലെ ഗുണ്ടകളുടെ ലഹരി പാർട്ടി നടന്നത്. അന്ന് വലിയ ചർച്ചയായതാണ് ആ വിഷയം. അതിനു മുൻപ് നമുക്കറിയാം, ഈ ആലപ്പുഴയിൽ സമാനമായ രീതിയിൽ ഗുണ്ടകളുടെ ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്തിടെയായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന വാർത്തകൾ കാണാറുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടകളുടെ പരസ്യമായി ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ഈ തൃശ്ശൂരിൽ ഈ ആവേശം മോഡൽ പാർട്ടി നടത്താൻ എത്തുന്നു, അതിൽ 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത ആളുകൾ, അങ്ങനെ കുട്ടികളടക്കം ഈ ഗുണ്ടാ സംഘങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുന്നു. പല സിനിമകളും ഇവരിതിനൊക്കെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ നിന്നും ഇതുപോലുള്ള ഗുണ്ടകളുടെ പാർട്ടിയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കേണ്ടത്. ഡാനി, ടോമേ, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം സിനിമകളെല്ലാം തന്നെ ഇവർക്ക് വളരെയധികം പ്രചോദനം നൽകുന്നു. ആവേശം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിനിമയുടെ പേരാണ്. ആ സിനിമ തന്നെ അത് അതിൻ്റെ ഒരു പ്രേരണ അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ ആവേശം ഉൾക്കൊണ്ട് തന്നെ പലപ്പോഴും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് നടക്കുന്ന പാർട്ടികൾ ആവേശം മോഡൽ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഈ സംഭവവും ആ രീതിയിൽ തന്നെയാണ് അടിവരയിടുന്നത്. ഗുണ്ടകൾ അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക, ഒപ്പം തന്നെ നവമാധ്യമങ്ങളെ കൂടുതലായിട്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. റീൽസ് ഇറക്കുക, ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും തന്നെ കൂടുതൽ പേരിലേക്ക് തങ്ങളുടെ ഒരു സംഘബലം എന്താണ്, തങ്ങൾക്ക് എന്ത് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും, ഇതെല്ലാം തന്നെ നമ്മൾ റീൽസായിട്ട് പലപ്പോഴും കാണാറുണ്ട്. നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ട പല ഗുണ്ടകളുടെയും ആ റീൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പെരുമ്പാവൂർ അനസിൻ്റെ അടക്കമുള്ള റീൽസുകളെല്ലാം തന്നെ നമ്മൾ പലകുറി ഇതിൽ വാർത്തയായതും മറ്റുമാണ്. എല്ലാവരുടെയും തന്നെ ഈ രീതിയിൽ റീൽസ് എല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇവരോടൊരു ആരാധനയോടുകൂടി തന്നെ ഇവരുടെ പിന്നാലെ കൂടുന്ന ഒരു വലിയ ഭാഗം ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അതിൽ പറയേണ്ടത് പ്രായപൂർത്തിയാകാത്ത ചെറുപ്പക്കാർ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരാം, കുട്ടികൾ ഇവരെല്ലാം തന്നെ ഇതിന് പിറകെ പോകുന്നു എന്നതാണ്. ഇന്നലെ തെക്കേ ഗോപുര നടയിൽ, ഗുരുവായൂർ, ക്ഷമിക്കണം, തൃശ്ശൂർ റൗണ്ടിൽ തെക്കേ ഗോപുര നടയിൽ എവിടെയായിരുന്നു ഈ പാർട്ടി നടന്നത്? തീക്കാറ്റ് സാജൻ രീതിയിലാണ് പേരും എല്ലാം തന്നെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ റീൽസിലൂടെയും ഒപ്പം അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. തൻ്റെ അനുയായിക വൃന്ദങ്ങൾക്ക് വേണ്ടി, ആരാധകർക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കേണ്ടത് രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം പറയും, ഒത്തുകൂടാനെല്ലാം സ്ഥലം നിശ്ചയിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അവിടേക്ക് എത്തിയ ആളുകളിൽ ഏതാണ്ട് പ്രായപൂർത്തിയാകാത്തവർ ഏതാണ്ട് 18 പേരോളം പ്രായപൂർത്തിയാകാത്തവരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. 14 പോലീസിൻ്റെ പിടിയിലേക്ക് എത്തുന്നത് 32 പേരാണ്. ഇതിൽ 14 പേർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. വളരെ ചെറിയ പ്രായത്തിലുള്ളവരൊക്കെ തന്നെയാണ് താരതമ്യേന അതെല്ലാം വെച്ച് നോക്കുമ്പോൾ. പോലീസ് ഇതറിഞ്ഞു, ഇന്റലിജൻസ് അറിഞ്ഞു. പിന്നീട് ഈസ്റ്റ് പോലീസ്, തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് വളരെ പെട്ടെന്ന് അവിടേക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കുറ്റകരമൊന്നുമല്ല, പക്ഷേ ഈ രീതിയിലുള്ളൊരു ബർത്ത്ഡേ പാർട്ടിയാണ്. കാരണം ഈ സ്ഥിരം കുറ്റവാളികളും കാര്യങ്ങളും എല്ലാം തന്നെ, കൂട്ടാളികളും ഇവരെല്ലാം തന്നെയാണ് സംഘം ചേരുന്നത്. ഇതൊരു തുടർച്ചയാവുകയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലൊരു പാർട്ടി ഇതുപോലെ തന്നെ പോലീസ് പിടികൂടി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആലപ്പുഴയിലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു തുടർച്ചയായി മാറി. അതുതന്നെയാണ്, കാരണം അന്ന് ഈ കുപ്രസിദ്ധ ഗുണ്ട അനൂപിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടകളുടെ പാർട്ടി നടക്കുന്നു. അത് പോലീസിന്റെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണ് ഇതുപോലുള്ള ഒരു ഗുണ്ടകളുടെ ഒത്തുചേരലിന് കാരണമായതെന്ന വലിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാനത്ത്, അതായത് ന്യൂസ് 18 തുടർച്ചയായി ഗുണ്ടകൾക്കെതിരായിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി പോലീസ് തന്നെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു. പിന്നീട് പലയിടങ്ങളിലും ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കുകയും കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി.
ഇതിപ്പോൾ ഈ തൃശ്ശൂരിൽ നേരത്തെ ഉണ്ടായ സംഭവത്തിൽ പോലീസിന് വലിയ പഴികളൊക്കെ ഉണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സംസ്ഥാനത്തിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണോ? അതുതന്നെയല്ലേ ഈ ഗുണ്ടകളുടെ ഒത്തുചേരലിനും നടപടി ഉണ്ടാകാനുള്ള കാരണമായത്? ഡാനി, ടോം, ഒരു പരിധിവരെ ഇവർ ഉണർന്ന് പ്രവർത്തിക്കുന്നെന്നൊക്കെ പറയാനേ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒത്തുചേരൽ തടഞ്ഞതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം പലയിടത്തായിട്ട് അതിനുശേഷം നിരവധിയായ ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടാവും. ഇന്നലെ തിരുവനന്തപുരത്ത് പരസ്പരം ഈ നാടൻ ബോംബ് എറിയുന്ന അവസ്ഥയിലേക്ക് തന്നെ വരുന്ന രീതിയിലേക്ക് വരുന്നു. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ അതിനിടയിലുണ്ടാകും തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി തടയിടാൻ കഴിയുന്ന രീതിയിലേക്ക് പോലീസിന് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കാപ്പ ചുമത്തേണ്ടവരെ കൃത്യമായി കണ്ടെത്താനായിട്ട് അടക്കം കഴിയേണ്ടിയിരിക്കുന്നു. ആരൊക്കെയാണ് ഈ രീതിയിലേക്ക് അപകടകരമായ കുറ്റവാളികൾ എന്ന രീതിയിലേക്ക് പോലീസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനടക്കം കഴിയേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ പോലീസ് ഇപ്പോഴും അതിനൊപ്പം ഈ ഗുണ്ടകൾ കൈവരിച്ച വേഗത്തിനൊപ്പം പോലീസും എത്തിയോ എന്ന കാര്യമെല്ലാം തന്നെ ചോദിച്ചിനും തന്നെയാണ്. കാരണം ഇത്തരം അക്രമ സംഭവങ്ങൾ പലയിടത്തും തന്നെ തടയാൻ കഴിയുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഈ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ കൂടിച്ചേരലോ അവിടെ ചെന്ന് പോലീസ് വട്ടം വളഞ്ഞുകൊണ്ട് അവരെ പിടികൂടിയുള്ളൂ എന്നല്ല അതിലെ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ മാറണം. ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിമത്തതായി മാറേണ്ടതുണ്ട്. ഇവരുടെ നീക്കങ്ങൾ അറിയാൻ കഴിയണം. ഈ പരവുള്ളിലേക്ക് ഇറങ്ങുന്നവർ അല്ലെങ്കിൽ ഈ ചിലപ്പോൾ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങി ഇവരെ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ട്രാക്കിംഗ് സംവിധാനം പോലീസിന് വേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് അവർ പ്രവർത്തനങ്ങളും കാരണം ഈ ഇത്തരം ഒരു ട്രാക്കിംഗ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചുകൊണ്ട് അവരെ മോണിറ്റർ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോലീസ് മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് സംസ്ഥാനത്തെ ഈ രീതിയിലുള്ള ഗുണ്ട ആക്രമണങ്ങളടക്കം തടയാനായിട്ട് കഴിയുള്ളൂ. പുതിയ സംഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് പോലീസിനെ നിരീക്ഷിക്കാൻ കഴിയും. കാരണം ഈ സംഘങ്ങളിൽ നിന്ന് ഇടയ്ക്ക് വേർപ്പെട്ടു പോകുന്നവർ ആശയവ്യത്യാസം കൊണ്ട് തന്നെ മാറിപ്പോകുന്നത്, ആശയവ്യത്യാസം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളിലല്ല, വല്ല കൊള്ള മുതലും വീതം വയ്ക്കുമ്പോഴുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പുതിയ സംഘങ്ങളും കൂടിച്ചേരലുകളും ഉണ്ടാകുമ്പോൾ അത് ഏതെന്നെല്ലാം കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇത്തരം പാർട്ടികൾ മാത്രം തടഞ്ഞുകൊണ്ട് അതിൽ കേസെടുക്കുക അത്തരം കാര്യങ്ങളിലേക്ക് പോയത് കൊണ്ട് മാത്രം വലിയ രീതിയിലേക്ക് പോലീസ് ഉണർന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമോ പ്രയോഗങ്ങളോ ഉണ്ടോ എന്ന് തോന്നുന്നില്ല. കേട്ടോ, ഞാൻ ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം പ്രായപൂർത്തിയാകാത്ത 18 പേർ ഈ ഗുണ്ടാ പാർട്ടിക്കായി എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിനു മുൻപ് 2 ഗുണ്ടകളുമായി അഭിമുഖം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരൊക്കെ ഈ ഗുണ്ടാ സംഘത്തിലേക്ക് അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് പോകുന്നത് ചെറിയ പ്രായത്തിലാണ്. ഒരു ഔറംഗസേബിനെ കുറിച്ച് നേരത്തെ ഒരു ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ സംഘത്തിലുണ്ടായിരുന്ന ഗുണ്ടാ നേതാവ് ഔറംഗസേബ് അയാളുടെ അനുഭവം പങ്കുവച്ചത് ചെറിയ പ്രായത്തിൽ, അതായത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെന്നാണ്. തമ്മനം ഫൈസൽ 18-ാമത്തെ വയസ്സിലെ, അതായത് നമ്മൾ ഇവിടെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അല്പം ജാഗ്രതയോടെ കാണേണ്ട കുടുംബങ്ങൾ, സമൂഹം, പോലീസും അടക്കം ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം തന്നെയല്ല, ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയല്ല. ഈ 18 വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഈ ചെറിയ കുട്ടികൾ ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ അപകടം തന്നെ സൃഷ്ടിക്കും. ഇവരെ ഏത് രീതിയിലായിരിക്കും പോലീസ് കൈകാര്യം ചെയ്യുക? ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ അടയ്ക്കുമ്പോൾ സ്വാഭാവികമായി അവരൊരു കുട്ടി കുറ്റവാളികളുടെ ഒരു ഒത്തുചേരൽ തന്നെ വീണ്ടും ഉണ്ടാകും. അവർ വീണ്ടും പുറത്തിറങ്ങിയാൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഇവർക്കെതിരെ എന്ത് നടപടിയായിരിക്കും പോലീസ് സ്വീകരിക്കുക? ടോം, ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. കാരണം ഇതിൽ നമുക്ക് പരക്കെ അറിയാവുന്ന ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് എന്ന പോലെ തന്നെയാണ് ഈ മറ്റ് കമ്പനികളെല്ലാം ഇൻ്റർവ്യൂ നടത്തി എടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങളും ഈ രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഈ ലഹരി മരുന്നടക്കം വളരെ സുലഭമായി ഇവർക്കിടയിലേക്ക് എത്തിക്കാൻ ഗുണ്ടാ സംഘങ്ങൾക്ക് അതിനെ അവർക്ക് ഒത്താശ ചെയ്യുന്ന രീതിയിലേക്കടക്കം പലരും മാറുന്നുണ്ട്. അത് ക്യാമ്പസുകളാണെങ്കിൽ ഒരു പടി കൂടി താഴേക്ക് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കും. സ്കൂളുകളിലേക്കടക്കം ഇത് ലഭ്യമാവുന്ന കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഗുണ്ടാ സംഘങ്ങളോട് വീരാരാധന ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ അടക്കം ഇടപെടലുകൾ മാറുന്നു. തങ്ങൾ ഇന്ന ആളുകളുടെ ആൾക്കാരുടെ ആളാണ്, തങ്ങൾക്ക് ഇന്ന ഇത്ര പേര് തങ്ങൾക്ക് പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ട് കൊണ്ടു
നടക്കുന്ന അത്തരം ഒരു ഹീറോ വർഷിപ്പ് സംവിധാനങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കുട്ടികളും എല്ലാം ഇപ്പോഴും തന്നെ കടന്നു പോകുന്നത്. അവർക്ക് ഇത്തരം കൂട്ടുകൾ വലിയ ആഹ്ലാദകരമായി മറ്റുള്ളവർ അഭിമാനകരമായിട്ടൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ തന്നെ അവരെ അവരറിയാതെ തന്നെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അതൊരു ദുരന്തമായ ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു ഇടപെടൽ അധ്യാപകർക്കും പോലീസിനും എല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അവരെ കൃത്യമായി ഉപദേശിച്ച് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിലനിർത്താൻ കഴിയണം. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ എന്താണ് മൊബൈലിൽ നോക്കുന്നതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് കഴിയണം. അവർ വഴക്ക് പറയുമ്പോൾ, അവർ മറ്റു രീതിയിൽ പെരുമാറുമ്പോഴെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഇത്തരം ഈ രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ആദ്യം ആകർഷിക്കപ്പെടുന്നു, പിന്നീട് അവരുടെ ഉപകരണങ്ങളായി മാറുന്നു. അവസാനം മാത്രമായിരിക്കും മാതാപിതാക്കളടക്കം ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ 18 പേരാണ് ഈ പ്രായപൂർത്തിയാകാത്തവർ ഈ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. അവരെ പോലീസ് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയാണ് അവരെ കൈമാറ്റം ചെയ്തത്. ഒപ്പം തന്നെ അവരെ കൃത്യമായി ഉപദേശിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ആ കുട്ടികൾ ഇന്നൊരാളുടെ ഇത്തരം കുറ്റകരമായ ക്രിമിനലായ ഒരാളുടെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു, ഇത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് എങ്ങനെയാണ് ഈ കൂടിച്ചേരലിലേക്ക് വന്നത്? ഈ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണ്? ഇതെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന് കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്, അത് എവിടെയാണ് വീഴ്ച ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ നിർദ്ദേശോപദേശങ്ങളുമായി അടക്കം അധ്യാപകരടക്കം ഇടപെടുന്നുണ്ട്. മറ്റൊന്ന് ടോം സൂചിപ്പിച്ചത്, ഇവരെ ഈ കുട്ടി കുറ്റവാളികളുടെ കൂട്ടത്തിലേക്ക് അടക്കം വിടുകയാണ്. അത് മറ്റൊരു കൂട്ടിച്ചേരലും അതുവഴി മറ്റൊരു സംഘത്തിനെല്ലാം തന്നെ രൂപം നൽകുന്നതിനടക്കമേ കാരണമാവുകയുള്ളൂ. നേരത്തെ നമ്മൾ പ്രതിപാദിച്ച ആ ഔറംഗസീബും തമന ഫൈസലും എല്ലാം തന്നെയും ഈ രീതിയിലേക്ക് വളരെ ചെറുപ്രായത്തിലേക്ക് കുറ്റവാളികളാകുന്നു എന്നത് അവർ ആ ഒരു സാഹചര്യങ്ങൾ, അവരെത്തപ്പെട്ട സാഹചര്യങ്ങളടക്കം ഇതേപോലെ തന്നെയായിരിക്കും. അവർ ശ്രദ്ധിക്കാനില്ല, ഈ രീതിയിലേക്ക് മാറ്റപ്പെട്ടതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെയും അധ്യാപകരുടെയും ഒപ്പം തന്നെ നിയമപാലകരുടെയും എല്ലാം തന്നെ കൃത്യമായ കണ്ണെത്തുന്നിടത്തേക്ക് തന്നെ ആ വിദ്യാർത്ഥികളുടെ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ സംഭവം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ളവരുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ എത്തിയെന്ന് പറയുന്നത് അതിശയിപ്പിക്കുകയല്ല, ഞെട്ടൽ തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രമായിട്ട് തന്നെ മാറരുത് എന്നതാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. വലിയ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ എന്ന രീതിയിൽ തന്നെ മാറുമ്പോൾ അതിൽ നിന്നൊരു റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നോ ക്യാമ്പസുകളിൽ നിന്നോ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ പോലീസ് സംവിധാനങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ടോം, യെസ്, കൃത്യമായൊരു നിരീക്ഷണമാണ് ഡാനിപ്പോൾ നൽകിയത്. കാരണം ഇന്ന് ഈ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങൾ അവിടെ നിന്നൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, അവിടുത്തെ ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കുന്നു. മാത്രമല്ല, ഈ ലഹരി സംഘങ്ങളുടെ ഒരു ഇടപെടലും ഈ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നു. ലഹരി വിൽപ്പന, അത് അവിടുത്തെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുള്ള ലഹരി വിൽപ്പന, അങ്ങനെ ഈ സംഘങ്ങളിലേക്ക്, ക്രിമിനൽ സംഘങ്ങളിലേക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുട്ടികളെ വളർത്തിയെടുക്കുക, അത് വലിയ സമൂഹത്തിന് വലിയ അപകടം സൃഷ്ടിക്കും. ഈ 18 പേരാണ് തൃശ്ശൂരിലെയും ഈ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിക്കായി അവിടെ 18 പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എത്തിയത്. ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ പോലീസിൻ്റെ സംയോജിതമായ ഇടപെടലിൽ ആ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി പൊളിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ 18 കുട്ടികളുടെ കാര്യമാണ് ആശങ്കപ്പെടുത്തുന്നത്. അവരെ പോലീസ് സ്വാഭാവികമായി നിരീക്ഷിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം കുടുംബത്തിൻ്റെ ഇടപെടൽ, മാതാപിതാക്കളുടെ, സമൂഹത്തിൻ്റെയൊക്കെ ഇടപെടൽ, അവരെ ഒരു മോശക്കാരായി, ഒരു ക്രിമിനൽ സംഘങ്ങളായി, കുട്ടി കുറ്റവാളികളായി കാണാതെ അവർക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം കൂടി സൃഷ്ടിക്കുകയാണ് നമ്മുടെ സമൂഹവും കുടുംബങ്ങളും ചെയ്യേണ്ടത്. ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഗുണ്ടകൾ ഭീതി പരത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടന്ന ഒരു ബോംബാക്രമണം, അതിന് പിന്നിലും ഗുണ്ടകളുടെ കുടിപ്പകയെന്നാണ് പോലീസ് പറയുന്നത്. ഗുണ്ടാ തലവൻ സുനിലും സംഘവുമാണ് ആക്രമണം നടത്തിയത്. 2 വർഷം മുൻപ് മേനംകുളത്ത് വെച്ച് സുനിലിന് നേരെ അഖിലും സംഘവും ബോംബെറിഞ്ഞതിൻ്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും FIR പറയുന്നു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇത് 2 വർഷം മുൻപ് നടന്ന ഒരാക്രമണം, അതിൻ്റെ കുടിപ്പക ഒടുവിൽ ബോംബാക്രമണത്തിൽ കലാശിക്കുന്നു. ഈ സുനിലും സംഘവും തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിക്കുകയാണോ? ടോം, അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് FIR അക്കാര്യങ്ങൾ വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത്, കഴിഞ്ഞ ദിവസം തുമ്പയിലെ നെഹ്റു ജംഗ്ഷനിൽ വെച്ചാണ് അഖിൽ എന്ന ഗുണ്ടാ നേതാവിന് നേരെ ഇത്തരത്തിൽ ഒരു ബോംബാക്രമണം ഉണ്ടാകുന്നത്. അത്
സുനിലും ഗുണ്ടാത്തലവനായ സുനിലും അയാളോടൊപ്പമുള്ള മൂന്ന് പേരും ചേർന്നാണ് ഈ ബോംബെറിഞ്ഞത് എന്നാണ് FIR പറയുന്നത്. അത് അഖിലിനെ വകവരുത്തുകയെന്ന ജീവനെടുക്കുകയെന്ന ആ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായതെന്നും വ്യക്തമായി തന്നെ FIR പരാമർശമുണ്ട്. ഇതിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ആ FIR വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. 2022 മേനംകുളത്ത് വെച്ച് അഖിലും സംഘവും ചേർന്ന് സുനിലിന് നേരെ ബോംബെറിഞ്ഞിരുന്നു. അന്ന് സുനിലിനും ഒപ്പമുള്ള ഒരു സുഹൃത്തിനും പരിക്കേറ്റിരുന്നു. ഇതിന്റെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു വരികയായിരുന്നു സുനിൽ. അങ്ങനെയാണ് ആ തക്കം പാർത്ത് അഖിലിന് നേരെ സമാനമായ തരത്തിൽ ബോംബെറിഞ്ഞ് അഖിലിനെ ജീവനെടുക്കാനുള്ള നീക്കം ഉണ്ടായത്. സമാനമായ തരത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി അഖിലിന്റെ നീക്കങ്ങൾ സുനിലും ഒപ്പമുള്ള അനുയായികളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നെഹ്റു ജംഗ്ഷനിൽ വെച്ച് അഖിലിന് നേരെ ബോംബെറിയുകയായിരുന്നു. എന്തായാലും ഈ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ അഖില് ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും സുനിലിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർ എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചതായി പോലീസ് വൃത്തങ്ങൾ ഇപ്പോഴും പറയുന്നില്ല. ടോം ഡാൻ, ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ഗുണ്ടാത്തലവൻ സുനിലിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം ഈ എതിർചേരിയിലുള്ള ഗുണ്ടകളെ വകവരുത്തുകയായിരുന്നോ അവരുടെ ലക്ഷ്യം? ഈ ബോംബാക്രമണത്തിന് പിന്നെ അതായിരുന്നോ? അത് തന്നെയാണ് ഞാൻ വ്യക്തമാക്കിയത്. അഖിലിന് നേരെ, അതായത് അഖിൽ രണ്ടു വർഷം മുമ്പ് സുനിലിനെ സമാനമായ തരത്തിൽ ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിരുന്നു. അതിലുള്ള മുൻവൈരാഗ്യമാണ് സുനിലും അയാളുടെ സംഘത്തിനും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഗുണ്ടാത്തലവനായ സുനിലും അയാളോടൊപ്പം ഉണ്ടായിരുന്നവരും ചേർന്ന് കഴിഞ്ഞ ദിവസം മുംബൈയിലെ നെഹ്റു ജംഗ്ഷനിൽ വെച്ച് അഖിലിന് നേരെ ബോംബെറിഞ്ഞത്. ബോംബാക്രമണത്തിൽ പരിക്കേൽക്കുക മാത്രമാണ് അഖിലിന് ചെയ്തത്. പക്ഷേ ഇയാളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബോംബെറിഞ്ഞത് എന്നാണ് FIR പരാമർശിച്ചിരിക്കുന്നത്. ഡാൻ, ഈ തിരുവനന്തപുരത്ത് കുറച്ച് നാളുകളായി ഈ ഗുണ്ടകളുടെ ഒരു അഴിഞ്ഞാട്ടം ഇല്ലായിരുന്നു. ചെറിയൊരു കരമനയിലെ കൊലപാതകം ഒഴിച്ചു നിർത്തിയാൽ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ഗുണ്ടകളെയൊക്കെ പോലീസ് പൂർണ്ണമായും അമർച്ച ചെയ്തു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഇതുപോലുള്ള ഈ സുനിലിനെ പോലുള്ള ഗുണ്ടകൾ ഇപ്പോഴും സമൂഹത്തിൽ നമ്മുടെ നഗരപ്രദേശങ്ങളിലൊക്കെ അഴിഞ്ഞാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവല്ലേ ഇത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കണ്ടാൽ മതി. തുടർച്ചയായി ഇത്തരം അക്രമ സംഭവങ്ങളൊന്നും തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നടപടികൾ, അത് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഗുണ്ട ആക്രമണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തലസ്ഥാന നഗരിയിൽ ഭീതി പരത്തുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയടക്കം സദാ സഞ്ചരിക്കുന്ന വഴികളൊക്കെയാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ തുടർന്ന് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത മുൻകരുതൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി നൈറ്റ് പട്രോളിംഗ് അടക്കം വിശദമായി, അല്ലെങ്കിൽ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങളിലേക്ക് നൈറ്റ് പട്രോളിംഗ് അടക്കം ഊർജിതമാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെ ഒറ്റപ്പെട്ട ഒരു അക്രമ സംഭവം, അത് മുൻവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഗുണ്ടാത്തലവനായ സുനിലും സംഘവും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു അക്രമ സംഭവമായിട്ടാണ് പോലീസ് വിലയിരുത്തുന്നത്. ഏറ്റവും ഡാൻ, ഈ സുനിലിന്റെ സംഘത്തിലെ അക്രമികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇയാൾക്കൊപ്പം മറ്റ് മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അവരെക്കുറിച്ച് ഏകദേശ ധാരണ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ സുനിൽ പിടിയിലായാൽ മാത്രമേ ഇതിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുകയുള്ളൂ. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബാക്രമണം ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഏതാനും 2 വർഷം മുൻപ് ഒരു തിരുവനന്തപുരത്തെ ഒരു ഗുണ്ട അഖിലിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൻ്റെ കുടിപ്പകയാണ് ഇപ്പോഴുണ്ടായ സംഭവം. ഈ കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ട സുനിലിനും സംഘത്തിനും വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ രണ്ട് ദിവസം മുൻപ് തീ തുപ്പുന്ന സൈലൻസ് ഘടിപ്പിച്ചുള്ള യുവാവിന്റെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിക്കെതിരെ എൻഫോഴ്സ്മെന്റ് RTO കേസെടുത്തു. ഇടപ്പള്ളി കളമശ്ശേരി റോഡിലാണ് രൂപമാറ്റം വരുത്തിയ ബൈക്കുമായുള്ള യുവാവിന്റെ സാഹസിക യാത്ര. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, രാത്രി സമയങ്ങളിൽ കൊച്ചി നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നോക്കിയാൽ ഇതുപോലെ യുവാക്കളുടെ സാഹസിക യാത്രകൾ കാണാൻ കഴിയും. നിയമം ലംഘിച്ച് ഈ വാഹനങ്ങൾ ഓൾട്ടർ ചെയ്ത് സഞ്ചരിക്കുന്ന നിരവധി ചെറുപ്പക്കാരെയൊക്കെ കാണാൻ കഴിയും. ഇത് രണ്ട് ദിവസം മുൻപ് നടന്ന സംഭവമാണ്. എങ്ങനെയാണ് ഈ കേസ്, ഈ സംഭവം, ദൃശ്യങ്ങൾ RTOയുടെ എൻഫോഴ്സ്മെൻറ്റ് RTOയുടെ ശ്രദ്ധയിൽപ്പെട്ടത്? നടപടി പിന്നീട് എങ്ങനെയാണ് സ്വീകരിച്ചത്? ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ യുവാവ് ആ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നത്. ഇതിന് തൊട്ടുപുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഡ്രൈവർമാർക്ക് പോലും അപകടം ഒരു ഭയമുണ്ടാകും. കാരണം തീയാണ് അത് സൈലൻസറിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇത് ഏതെങ്കിലും വിധത്തിൽ പടർന്നു പിടിക്കുമോ, അല്ലെങ്കിൽ നമുക്കറിയാം ഇടപ്പള്ളി ഭാഗങ്ങൾ അല്ലെങ്കിൽ കൊച്ചിയിലെ ഇടങ്ങളിൽ കൂടി രാത്രിയാണ് ഈ പെട്രോളൊക്കെ ആയിട്ട് വരുന്ന കണ്ടെയ്നർ ലോറികൾ കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിനൊക്കെ ഉത്തരവാദം പറയുക? ആരാണ് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു നിയമലംഘനം നടത്താനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇത് രണ്ട് ദിവസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഇടപ്പള്ളിയിൽ നിന്നും കളമശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ, അതായത് ഇടപ്പള്ളി പാലം കയറുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വാഹനത്തിൻ്റെ, അതായത് ഈ ബൈക്ക് യാത്രക്കാരൻ്റെ തൊട്ട് പുറകിൽ വരുന്ന കാറ്, ആ കാറിൻ്റെ കാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇത്. പിന്നെ ഈ വ്യക്തി എറണാകുളം സ്വദേശിയുടെ ക്യാമറയിലാണ്, കാറിലെ ക്യാമറയിലാണ് ഇത് പതിഞ്ഞത്. ഇത് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് വൈറലാകുകയും പിന്നീട് ഇത് MVDയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ യുവാവ് MVDക്ക് ഈ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തു. കഴിഞ്ഞ രണ്ട് ദിവസമായി MVD ഈ ഇരുവചക്ര വാഹനം ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇത് ആരാണെന്നുള്ള വിവരം പോലീസിന് മനസ്സിലായത്. ഇത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കിരൺ ജ്യോതി എന്ന യുവാവിൻ്റെതാണ്. അയാൾ ചെന്നൈയിൽ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വ്യക്തിയാണ്. ഇടപ്പള്ളി എറണാകുളത്ത് വന്നപ്പോഴാണ് ഈ സ്വന്തം വാഹനം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് ഈ കിരണിൻ്റെ മാതാപിതാക്കൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ഈ പിതാവിൻ്റെ പേരിലാണ് ഈ ബൈക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. എന്നാലും ഈ ബൈക്ക് ഇപ്പോൾ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലാണുള്ളത്. കിരണിനോട് എത്രയും വേഗം നാട്ടിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് MVD. വ്യാഴാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ പേരിലായതിനാൽ അച്ഛനോടും MVD ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഇത്തരത്തിൽ ഇത് മോഡിഫൈ ചെയ്ത് അപകടകരമായിട്ടുള്ള രീതിയിൽ ഒരു ബൈക്കിനെ മാറ്റി അത് നിരത്തിലൂടെ കൊണ്ടുപോകാനുള്ളൊരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു അവകാശം ആരാണ് കൊടുത്തതെന്നാണ് MVDയും ചോദിക്കുന്നത്. എന്നാലും ലൈസൻസ് റദ്ദാക്കുവാനും ഈ കിരണിൻ്റെ ലൈസൻസ് റദ്ദാക്കുവാനും ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനുമുള്ള നടപടികളിലേക്ക് MVD കടന്നു കഴിഞ്ഞു. വളരെ സാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നവമി, ഇത് ഒരു രാത്രി, പ്രത്യേകിച്ച് ഈ കൊച്ചി നഗരത്തിൽ മാത്രം പരിശോധിച്ചു നോക്കിയാൽ രാത്രി സമയങ്ങളിൽ, രാത്രി ഒരു 10 മണിക്ക് ശേഷം കൊച്ചി നഗരത്തിൽ ഒരു പതിവ് കാഴ്ചയാണിത്. നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് ഈ ഓൾട്ടർ ചെയ്ത വാഹനങ്ങൾ, അത് കാറുകളായിക്കോട്ടെ അതല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ, വലിയ ശബ്ദത്തിൽ പോകുന്നു, വലിയ ശബ്ദത്തിൽ ഓൺ മുഴക്കി യാത്ര ചെയ്യുന്നു, സൈലൻസർ പ്രത്യേക ശബ്ദം സൃഷ്ടിക്കുന്നു. മാത്രമല്ല വാഹനങ്ങളുടെ രൂപമാറ്റമൊക്കെ ഈ സമയങ്ങളിൽ പോലീസിൻ്റെ പരിശോധന ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട പരിശോധന മാത്രം ഉണ്ടാകും. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന രാത്രി സമയങ്ങളിൽ ഉണ്ടാകാറില്ല. രാത്രിയാണ് ഇതുപോലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ നടക്കുന്നത്. ഈ എന്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് രാത്രി സമയങ്ങളിൽ ഒരു പരിശോധന ശക്തമാക്കാത്തത്? ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിലൊരു പരിശോധനകൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാമോ?
കിട്ടും. ഇത് രാത്രികാലങ്ങളിൽ മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പകലും പട്ടാപ്പകല് പോലും യുവാക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാറും അവരുടെ വാഹനങ്ങളും ഒക്കെ മോഡിഫൈ ചെയ്ത് ഇത്തരത്തിൽ വലിയ ശബ്ദത്തിലുള്ള വലിയ ഹോണൊക്കെ വെച്ച് നിരത്തിലൂടെ പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോലീസിന്റെ മുന്നിലൂടെയൊക്കെ ഇവർ പോകുമ്പോൾ പോലും പോലീസ് വേണ്ട വിധത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ സഞ്ജു ടെക്കിയുടെ കാര്യം അറിയാം. രാവിലെയാണ് അയാൾ തന്റെ വാഹനം സ്വിമ്മിംഗ് പൂൾ ആക്കി റോഡിലൂടെ ഓടിച്ചു കൊണ്ട് നടന്നത് സുഹൃത്തുക്കളുമായി. പിന്നീട് അയാൾ തന്നെ അത് തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അത് വൈറലായതിനെ തുടർന്നാണ് എം വിയുടെ ശ്രദ്ധയിൽപ്പെടുകയും എം വിയുടെ ഇതിലേക്കൊരു നടപടിയിലേക്ക് സ്വീകരിക്കുകയും സഞ്ജു ടെക്കിയുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുകയും ചെയ്തത്. അത് വലിയൊരു വാർത്തയായിരുന്നു. നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനത്തോട് കമ്പമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തികൾ നടക്കുന്നവർക്ക് തക്കതായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നതിന് ഉദാഹരണം തന്നെയായിരുന്നു സഞ്ജു ടെക്കി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ ഉണ്ടാകുന്നത്? മൂന്നാർ ഗ്യാപ് റോഡിൽ ഒരു കൂട്ടം യുവാക്കൾ കാറിൽ വളരെ സാഹസികമായി പാട്ട് വെച്ചുകൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്നതും പിന്നീട് അതും കേസെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു വൈറലാകുമ്പോൾ, അതായത് ഇവരുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് വൈറലാകുമ്പോൾ പിന്നീട് അതിനെ തുടർന്ന് എം വി ഡി ഒരു നടപടി എടുക്കുക അല്ലെങ്കിൽ ഒരു പോലീസ് നടപടി എടുക്കുക എന്നതിലപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന എം വിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ഈ ഇരുചക്രവാഹനത്തിന്റെ ബൈക്ക് പുറകിൽ പോയ ആ കാറ് ഓടിച്ച യുവാവ് അയാളുടെ കാറിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അയാൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലായിരുന്നു അല്ലെങ്കിൽ എം ബി ഡിയെ ഈ വീഡിയോ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഇത്തരം നിയമലംഘനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമായിരുന്നു. ആ യുവാവ് കൊച്ചിയിൽ വീണ്ടും ഇത്തരത്തിൽ ഈ വാഹനവുമായി കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ കൃത്യമായുള്ള ഒരു പരിശോധന അത് ഈ മോട്ടോർ വെഹിക്കിൾ അതായത് നവമി പ്രധാനമായും ഈ ചെറുപ്പക്കാരുടെയൊക്കെ ലക്ഷ്യം റീൽസുകൾ ഇടുക, ഇത്ര ഇതുപോലുള്ള സാഹസികത കാണിച്ച് റീൽസ് ഇടുക, വലിയ കൂടുതൽ ലൈക്കുകൾ വാങ്ങുക, അങ്ങനെ ഒരു ഹീറോ പരിവേഷണം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ്. ഇത്തരം സംഭവങ്ങൾ ഈ മൂന്നാറിൽ പതിവായി നമ്മൾ കാണാറുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ വന്നിരുന്നു, സാഹസിക യാത്ര, യുവാക്കളുടെ സാഹസിക യാത്ര. ഒരു യൂട്യൂബർ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഘടിപ്പിച്ച് സഞ്ചരിച്ചത് അതൊക്കെ വലിയ വിവാദമായതാണ്, വാർത്തയായതാണ്, ശക്തമായ നടപടി സ്വീകരിച്ചതാണ്. അന്ന് ആ യൂട്യൂബറുടെ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കുന്ന നടപടി പോലും സ്വീകരിച്ചു. ഇതുപോലുള്ള സംഭവങ്ങളിൽ അങ്ങനെ കടുത്ത നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? സാധാരണഗതിയിൽ മോട്ടോർ വാഹന വകുപ്പ് അവർക്ക് ചില ഉപദേശം കൊടുക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികളിലോ മറ്റോ സേവനം ചെയ്യാം, ഒരാഴ്ച നിർബന്ധിത സേവനം, അതായിരിക്കും ശിക്ഷ. അത് പരമാവധി പോയാൽ ഒരു ആറു മാസത്തെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ. പക്ഷേ ഇതുപോലുള്ള നിയമവിരുദ്ധമായ രീതിയിൽ സമൂഹത്തിന് അപകടം സൃഷ്ടിക്കുന്ന, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ആളുകൾക്കെതിരെ, ചെറുപ്പക്കാർക്കെതിരെ കടുത്ത നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? നിയമപരമായ നടപടിക്കൊപ്പം അവരുടെ ലൈസൻസും ഈ വാഹനത്തിൻ്റെ ലൈസൻസും റദ്ദാക്കാനുള്ള ശക്തമായ നടപടി തന്നെയല്ലേ സ്വീകരിക്കേണ്ടത്? അങ്ങനെ ശക്തമായിട്ടുള്ള നടപടികൾ പലപ്പോഴും എം വി ഡി ചെയ്തു വരുന്നുണ്ട്. സഞ്ജു ടെക്കിയുടെ കാര്യത്തിലായാൽ പോലും അയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എം വി ഡി എത്തി. പിന്നീട് ഹൈക്കോടതി ഇടപെടുന്നു, മന്ത്രി ഗണേഷ് കുമാർ ഇടപെടുന്നു. പക്ഷേ വീണ്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ ഈ നിയമത്തെ ഒന്നും ഭയമില്ലാത്തൊരു രീതിയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്കാണോ നമ്മുടെ പൊതുസമൂഹം കടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതോ നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കാത്തത് കൊണ്ടാണോ? ഇപ്പോൾ സഞ്ജു ടെക്കി കാര്യം പറഞ്ഞപ്പോൾ ഈ ലൈസൻസ് റദ്ദാക്കിയതിനു ശേഷം പോലും അയാൾ തന്റെ യൂട്യൂബിലിട്ട ഒരു വീഡിയോയിൽ തന്റെ പെൺസുഹൃത്തിന് വാഹനം ഓടിക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ തകർക്കാൻ ആരും കഴിയില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു വീഡിയോ പിന്നീട് അയാൾ തന്റെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അതിനർത്ഥം തന്റെ ലൈസൻസ് പോയാലും തനിക്ക് റോഡിലൂടെ എന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പോകാൻ പറ്റും, തന്നെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള എം ബി ഡി അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിനോട് ഒരു വെല്ലുവിളിയാണ് ആ യുവാവ് ഉയർത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇനിയും ഉണ്ടാവുക. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ, നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിലൊരു നടപടി എടുക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത് ഉണ്ടാകാതിരിക്കാൻ, എങ്ങനെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാം, അതിനുവേണ്ടി ശക്തമായിട്ടുള്ള നടപടി എങ്ങനെ സ്വീകരിക്കാം, അത് വേണം. നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കുന്നത് എങ്ങനെ എന്ന് വേണം നമ്മുടെ ഈ പോലീസ് ആയാലും അല്ലെങ്കിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരായാലും ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ജീവൻ അപകടമാകുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ വീണ്ടും നമ്മൾ ഇതുപോലെ കാണേണ്ടി വരും, നമ്മൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും.
ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ട് വൈറലായി ഒരു അറ്റൻഷൻ സീക്കിംഗ്, അതായത് ഒരു വീരപരിവേഷം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ പലപ്പോഴും ഇത് ചെയ്യുന്നത്. അത് പലപ്പോഴും ഇവരുടെ ഒരു സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ അത് വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യും. പൊതു അതായത് പുറത്തുനിന്ന് കാണുന്ന എന്നെ ടോമിനെ പോലുള്ളവർക്ക് ഇവരെന്താണ് ഈ കാട്ടുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ആയിരിക്കും പൊതുസമൂഹം എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല, എന്തുകൊണ്ട് നിയമം കർശനമാക്കുന്നില്ല, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. നമുക്ക് മുന്നിൽ ഇതിന് മുൻപ് ഉദാഹരണങ്ങളുണ്ട്. അതെ, നവമി സൂചിപ്പിച്ചതുപോലെ ഈ സഹപാഠികൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഒരു താരപരിവേഷം സൃഷ്ടിക്കുക, റീൽസുകൾ ഇടുക, ഇതിനു വേണ്ടിയാണ് പലരും സാഹസികത കാണിക്കുന്നത്. ഇത്തരം സാഹസികത പലപ്പോഴും വലിയ അപകടത്തിൽ കലാശിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രിയിൽ കൊച്ചി നഗരത്തിലുണ്ടായ ഏറെ ദാരുണമായ ഒരു സംഭവം, ഒരു യുവാവിൻ്റെ ജീവനെടുത്ത സംഭവത്തിന് പിന്നിലും ഇതുപോലുള്ള വലിയ സാഹസികതകളാണ്, സാഹസികതയ്ക്ക് വേണ്ടി മുതിർന്നതാണ് ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ചൊരു സംഭവം ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഈ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത്. നവമി, നമ്മൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് ചർച്ച ചെയ്ത വിഷയം വ്യത്യസ്തമായിട്ടൊരു ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ അപകടം ഉണ്ടാകുന്നത് യുവാക്കളുടെ ഈ സാഹസികതയ്ക്ക് മുതിരുന്ന അവരുടെ പല ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെയാണ്. ഈ പോണേക്കര സ്വദേശി ആന്റണി, ആ ചെറുപ്പക്കാരൻ ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്തുകൊണ്ടാണ്? മറ്റു കൂട്ടുകാർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മറ്റ് വഴികളില്ലായിരുന്നോ? ഈ ട്രെയിൻ മുറിച്ചു കടക്കാൻ, അപ്പുറത്തെ വശത്തേക്ക് കടക്കാനായി മറ്റ് വഴികളില്ലായിരുന്നു. എന്തിനാണ് ഇതുപോലുള്ള ഒരു സാഹസികതയ്ക്ക് ഈ ആന്റണി മുതിർന്നത്? സാധാരണ നമ്മളൊരു റെയിൽവേ ക്രോസ് മുറിച്ചു കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റോഡ് മുറിച്ചു കടക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ജാഗ്രത കുറച്ചുകൂടി കാട്ടുന്നതാണ്. ഒരു റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുമ്പോൾ പോലും നമ്മൾ ട്രെയിൻ വരുന്നു എന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുറിച്ചു കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രെയിൻ അവിടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പോസ്റ്റുകളായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ വൈദ്യുതി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കമ്പിയിൽ നിന്നും വൈദ്യുതി ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പക്ഷേ എന്ത് സാഹസികതയ്ക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ ജീവൻ പോലും അപകടമാകുന്ന വിധത്തിൽ ഈ 19 വയസ്സുകാരൻ ചെയ്തത്? അതും ഈ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ ആളാവാൻ വേണ്ടിയിട്ടാണോ? പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ വിഷമം തോന്നും. കാരണം അത് ആ മാതാപിതാക്കളുടെ ഏക മകനാണ്, മാതാപിതാക്കൾ ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ഏക മകനാണ്. 19 വയസ്സേ ആയിട്ടുള്ളൂ അവന്. കഴിഞ്ഞ ആഴ്ചയാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. BCA 1st വർഷ വിദ്യാർത്ഥിയാണ്. ഇവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അപ്പുറത്തേക്ക് അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒരു നിമിഷമെങ്കിലും ഈ യുവാവ് ഈ കുട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഈ ഇന്നലെ നമുക്കറിയാം പച്ചാളം ഭാഗത്ത് റെയിൽവേ ട്രാക്കിലൂടെ മരം വീണതുകൊണ്ട് അത് ട്രെയിനുകളെല്ലാം പിടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ മരമൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ സമയത്ത് ഇടപ്പള്ളി ഭാഗത്തുമൊക്കെ ട്രെയിൻ പിടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെയാണ് ഈ ഗുഡ്സ് ട്രെയിനും പിടിച്ചിട്ടത്. ഇവർക്ക് ക്രോസ് ചെയ്യാൻ അല്പം കൂടി നടന്നു പോയാൽ അവിടെ ഒരു മേൽപ്പാലമുണ്ട്, അതിൽ കൂടി ക്രോസ് ചെയ്ത് ഇവർക്ക് അടുത്ത ഇവരുടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താം. പക്ഷേ അത്രയും ദൂരം പോകാൻ വയ്യാത്തത് കൊണ്ട് എളുപ്പമാർഗം എന്നോണം ഈ ഗുഡ്സ് ട്രെയിനെ മറികടന്നുകൊണ്ട് പോകാൻ വേണ്ടി ഇവർ തീരുമാനിച്ചതാണ്. ആ സമയത്ത് ഈ സുഹൃത്തുക്കൾ ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലൂടെ മറുവശത്തേക്ക് പോകുന്നുണ്ട്. ഈ ആന്റണി ജോസ് ആകട്ടെ ഗുഡ്സ് ട്രെയിനിന്റെ കോണി ചവിട്ടിക്കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് സുഹൃത്തുക്കൾ പറയുന്നത് കയറരുത്, അവിടെ അപകടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് വകവയ്ക്കാതെ ആന്റണി ഈ ഗോവണി ചവിട്ടിക്കയറി ആ സമയത്ത് തന്നെ ഈ വൈദ്യുതി ആഘാതം ഏറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. നമുക്കറിയാം അത് 1500 volt കറണ്ട് കടന്നു പോകുന്ന ഒരു ലൈനാണ്. അതിനെ ആ വയറിനെ ടച്ച് ചെയ്യേണ്ട, ആ ലൈനെ ടച്ച് ചെയ്യേണ്ട, അതിനു മുൻപ് തന്നെ വലിയ രീതിയിൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഷോക്കേറ്റാണ് ഇവൻ ഈ കുട്ടി തെറിച്ചു വീഴുന്നത്. പിന്നീട് ഈ സുഹൃത്തുക്കൾ ഇത് കണ്ട് ഭയപ്പെട്ടു. ഇവർ ജീവനക്കാരെയും ഒപ്പം വേദനിപ്പിക്കുന്ന ഒരു കാര്യം, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം,
ഈ ആന്റണിയുടെ മാതാപിതാക്കൾക്ക് ഏക മകനെയാണ് നഷ്ടപ്പെട്ടത്. ഇതുപോലെ പലപ്പോഴും പല മാതാപിതാക്കളും ഒരു മക്കളുള്ളവരെയൊക്കെ വലിയ ലാളിച്ച് വളർത്തിയതാണ്. അവരിൽ വലിയ പ്രതീക്ഷയുണ്ട്, അവർ പഠിച്ചു വലുതാകണമെന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഇത് ഉന്നത പഠനത്തിന് വേണ്ടി തയ്യാറായിരുന്ന ആന്റണിയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ കുടുംബത്തിനുണ്ട്. പ്രത്യേകിച്ചും സുഹൃത്തുക്കളടക്കം പറഞ്ഞിരുന്നു അത് സാഹസികതയ്ക്ക് മുതിരരുത്, അപകടമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോഴും വീണ്ടും ആന്റണി ട്രെയിനിൻ്റെ മുകളിലൂടെ പോകുന്നു, അവിടെ മരണം സംഭവിക്കുന്നു. ഇത് ഈ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരം സംഭവം ഉണ്ടായത് പോലും. ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, കുടുംബത്തിൻ്റെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അവർക്ക് ഈ സംഭവം നേരിട്ട് കാണേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇവർക്ക് ആ സംഭവം ഇവർ നേരിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ഈ സംഭവം നടന്ന് ആന്റണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം തന്നെ സുഹൃത്തുക്കൾ ചെന്ന് ആന്റണിയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ പിന്നീട് ആശുപത്രിയിൽ എത്തുകയും ആശുപത്രിയിൽ ആദ്യം അമൃത ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ബേൺ ICU ഇല്ലാത്തത് കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും ഏകദേശം ഒരു 95% പൊള്ളലേറ്റ ഒരവസ്ഥയിലായിരുന്നു. ആശുപത്രിയിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥ, അത് സ്വന്തം മകൻ വീടിൻ്റെ അടുത്ത് സുഹൃത്തുക്കൾ വിളിച്ചു പോയതാണ്, അതിലൊരു സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി കേക്ക് വാങ്ങാൻ പോയതായിരുന്നു. അതിനുശേഷം ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു കേക്ക് മുറിക്കലും ഒരു പാർട്ടിയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് ആന്റണിയെ പോയതാണ്. അതിനിടയിലാണ് ഇത്ര വലിയൊരു സാഹസികത ഈ യുവാവ് ചെയ്തത്. എന്തായാലും വളരെ ദയനീയമായ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം ഇതിനും അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നു, ഇത്ര ഒരു ബർത്ത്ഡേ ആഘോഷത്തിന്റെ കാര്യം അറിവുണ്ടായിരുന്നു. അവരോട് പറഞ്ഞിട്ടാണോ നവമി ആന്റണി വീട്ടിൽ നിന്നും രാത്രിയിൽ പുറത്തു പോയത്? അതെ ടോം, മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. സുഹൃത്തുക്കൾ വന്ന് വിളിച്ചു, അവരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ബർത്ത്ഡേ ആഘോഷം സുഹൃത്തിൻ്റെ കേക്ക് മുറിക്കലും ഒക്കെ ആയിട്ട് സംഘടിപ്പിക്കാനിരുന്നത്. അതിൻ്റെ ഭാഗമായി കേക്ക് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച കൂടി ആയതിനാൽ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ആന്റണി സുഹൃത്തുക്കൾക്കൊപ്പം ഉള്ളത്. ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് ഇവർ ഒരു അടുത്തുള്ള അയൽക്കാർ കൂടിയൊക്കെ തന്നെയാണ് ഈ കൂട്ടുകാരും. അതുകൊണ്ട് മാതാപിതാക്കൾ പൂർണ്ണ സമ്മതത്തോടെ ആന്റണിയെ കൂട്ടുകാർക്കൊപ്പം വിടുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആന്റണി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നോ അവരും പോലും കരുതി കാണില്ല. ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു സാഹസികത സുഹൃത്തുക്കൾക്കിടയിൽ കേമനാകാൻ വേണ്ടി ചെയ്തതായിരിക്കും, അല്ലാണ്ട് സുഹൃത്തുക്കൾ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി ആന്റണി ചെയ്തത് അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇതുപോലെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി സുഹൃത്തുക്കൾ ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് പോലീസ് എന്തായാലും മനഃപൂർവ്വം അല്ലാത്തൊരു മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേയും ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ്. ഇന്ന് തന്നെ ആന്റണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കുന്നതിലൊക്കെ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിക്കുന്ന പോലെ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ, ഈ സുഹൃത്തുക്കളുടെ ഇത് നേരിട്ട് കാണേണ്ടി വന്ന സുഹൃത്തുക്കളുടെ ഒരു മെൻ്റൽ ട്രോമയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഓർക്കുക, ഇതുപോലുള്ള സാഹസികതകളാണ് പലപ്പോഴും കുട്ടികളെ, യുവാക്കളെ അടക്കം വലിയ അപകടത്തിലേക്ക്, ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് സാഹസികതയ്ക്ക് മുതിരാതെ നമ്മൾ നേരിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. കാരണം നവമി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു അല്പം ദൂരം സഞ്ചരിച്ചാൽ ആ ട്രെയിൻ ക്രോസ് ചെയ്യാം. അതിന് ആ ഒരു ചെറിയ ക്ഷമ പോലും ഇല്ലാതെ യുവാക്കൾ റിസ്ക് എടുക്കുമ്പോഴാണ്, ഇതുപോലുള്ള സാഹസികതകൾ കാണിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നതെന്ന കാര്യം ഓർക്കുക. സ്പോട്ട് ലൈവിന് പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ പരിശോധിക്കുന്നത്. ഈ സംഭവത്തിൽ ഇരു വിഭാഗങ്ങൾക്കും മുതലേ പോലീസ് കേസെടുത്തു. ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ കുട്ടിയെ കയറി പിടിച്ചു എന്ന പരാതിയിൽ ഭിന്നശേഷിക്കാരനായ ജിബിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം ജിബിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ ജിബിനെ
മലപ്പുറത്തേക്ക് പോകാം. അതിനു മുൻപ് തൃശ്ശൂരിലൊരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. തൃശ്ശൂർ കൊരട്ടിയിലാണ് വൻ കവർച്ച ഉണ്ടായത്. വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണം കവർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞാ, ഈ ഇപ്പോൾ ഈ മഴക്കാലമാണ്, പലയിടങ്ങളിലും കവർച്ചാ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വീട്ടിൽ നിന്നും പുലർച്ചെ 35 പവൻ സ്വർണം കവരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ പോലീസിന് ലഭ്യമാണോ? പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൊരട്ടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ കൊരട്ടിയിൽ ചിറങ്ങരയിലാണ്, ചിറങ്ങരയിൽ പ്രകാശൻ എന്ന ആളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ സ്വർണം ഉപയോഗിച്ചിരുന്നു. 35 പവനോളമാണ് കാണാതെ പോയത്, മോഷണം പോയത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെയാണ് ഇത് ലോക്കറിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വീട്ടുകാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വിവാഹത്തിന് പോയ ശേഷം വിവാഹത്തിന് പോകാൻ ഈ സ്വർണം അണിഞ്ഞിരുന്നതായി വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാതിരാത്രിയിൽ എവിടെയോ എപ്പോഴോ ഉണർന്നപ്പോഴാണ് ലൈറ്റ് കിടക്കുന്നത് കണ്ടത്. അത് ചെന്ന് അണയ്ക്കാൻ നോക്കിയപ്പോഴാണ് അലമാരയും മറ്റ് ആ മുറിയും എല്ലാം വലിച്ചു വാരിയിട്ടിരുന്ന നിലയിൽ കണ്ടതെന്നാണ് പ്രകാശൻ പറയുന്നത്. എന്തായാലും പിന്നീട് പരിശോധിച്ചപ്പോഴാണ് 35 പവനോളം സ്വർണം കളവ് പോയി മോഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലോക്കറിൽ നിന്നും സ്വർണം എടുത്തത് കൊണ്ട് തന്നെയും ഈ ബന്ധു വീട്ടിൽ ഈ സ്വർണം അണിഞ്ഞു പോയത് കൊണ്ട് തന്നെയും ഇവരുടെ വീട്ടിൽ കയ്യിൽ തന്നെ സ്വർണമുണ്ട് എന്നറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. എന്തായാലും കൊരട്ടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആജ്ഞ, ഇത് പോലീസിനൊരു സംശയം എങ്ങനെയാണ്? ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണോ അതോ ഈ കുടുംബവുമായി അറിയാവുന്നവർ, കുടുംബത്തെ അറിയാവുന്നവരാണോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ? കാരണം ഇവർ പുറത്തുപോയ സമയത്താണ് മോഷണം നടന്നത് എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തെ കൃത്യമായും നിരീക്ഷിച്ച് തന്നെ ആയിരിക്കില്ലേ ഈ കവർച്ച നടത്തിയത്? കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ്, പുലർച്ചെയാണ് മോഷണം നടന്നത് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ലോക്കറിലായിരുന്നു സ്വർണം വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നത്. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന സമയത്ത് പ്രകാശൻ്റെ വീട്ടുകാർ ഈ സ്വർണം അണിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെ അറിയിക്കാം. കാരണം ലോക്കറിൽ നിന്നും 2 ദിവസത്തിന് മുൻപ് സ്വർണം എടുക്കുന്നു, അത് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അത് സ്വർണ്ണ ആഭരണങ്ങൾ അണിയുന്നു. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം അത് ഇതറിയാവുന്ന, അതായത് ഈ കല്യാണത്തിനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ തന്നെ ഇവരെ ശ്രദ്ധിച്ചവരായിരിക്കാം ഒരു പക്ഷേ ഇതിന് പിന്നിലെന്ന് തന്നെയാണ് പോലീസ് നിഗമനം. കാരണം സാധാരണയായിട്ട് വീടുകളിൽ, ഒരു ഇടത്തരം വീടുകളിൽ പ്രത്യേകിച്ചും ഇത്തരം വലിയ എമൗണ്ട് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നത് പതിവില്ല. അത് ലോക്കറുകളിലോ ബാഗുകളിലോ അതല്ലെങ്കിലൊക്കെയാണ് സൂക്ഷിക്കാറ്. ഈവൻ കല്യാണം തീരുമാനിച്ചാൽ പോലും കല്യാണ വീടുകളിൽ സ്വർണമുണ്ട് എന്ന് അറിയാവുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഈ വധുവിൻ്റെ സ്വർണമൊക്കെ മറ്റേതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ സൂക്ഷിച്ച ശേഷം കല്യാണ ചടങ്ങിന് മുൻപായി എത്തിക്കുന്ന, അല്ലെങ്കിൽ വധു ഇറങ്ങുന്ന സമയത്ത് മുൻപ് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പലയിടത്തും ആശ്രയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ സ്വർണം അവിടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ കല്യാണമാണ് സ്വർണമുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും പ്രത്യേകിച്ചും ഇത്തരം ഒരു ടെൻഡൻസി ഉള്ള മോഷ്ടാക്കൾക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം മുൻകരുതലുകൾ ഈവൻ കല്യാണ വീട്ടുകാർ പോലും എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഇവർ പറയുന്നത് ഈ സ്വർണമൊക്കെ ലോക്കലിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ 2 ദിവസം മുൻപ് ഇതുപോലെ ബന്ധുവിൻ്റെ കല്യാണത്തിന് ആവശ്യത്തിന് പോകുന്നതിന് മുൻപാണ് ഈ ലോക്കറിൽ നിന്നും ഈ സ്വർണം എടുത്തുകൊണ്ട് വന്നതും, അതുപോലെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്വർണം ഉപയോഗിച്ചിരുന്നു, ആഭരണമായി ഉപയോഗിച്ചിരുന്നുവെന്നും പ്രകാശൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടവർ തന്നെയാവും ഇവരുടെ കയ്യിൽ ഇത്രയധികം സ്വർണമുണ്ട്. അങ്ങനെ അത്തരത്തിലായിരിക്കാം മോഷണം നടന്നത്. ഈ പുലർച്ചെയാണ് സംഭവമുണ്ടായ. രാത്രിയിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ട ഈ പ്രകാശൻ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കാൻ വേണ്ടി ആ മുറിയിലേക്ക് എത്തിയതാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ, അതാണ് ഈ ജനലിന്റെ കമ്പി പൊളിച്ചാണ്, കമ്പി തകർത്താണ് ഈ മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവർ ഈ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല, അതോ ഈ കനത്ത മഴയായിരുന്നു ആ സമയത്ത്, ഈ മോഷ്ടം നടക്കുന്ന സമയത്ത് അവിടെ?
മഴയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പുലർച്ചെയുള്ള സമയമായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ വീട്ടുകാർ വലിയ ഗാഢനിദ്രയിലായിപ്പോയതുമാകാം. എന്തായാലും മോഷണ ശ്രമം നടന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ എന്ന് വ്യക്തമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുറിയിൽ അങ്ങനെ ഒരു പ്രകാശം ലൈറ്റ് കിടക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് അത് രാത്രിയിൽ എപ്പോഴും ഉണർന്നപ്പോഴാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് വീട്ടുകാരും പറയുന്നത്. അത് അണയ്ക്കാൻ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനെ മുറി വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു നിലയിൽ കണ്ടത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് സ്വർണമെല്ലാം മോഷണം പോയി, ഈ 35 പവനോളം സ്വർണം മോഷണം പോയി എന്ന് തിരിച്ചറിയുന്നത് കേട്ടോ. ാണ് തൃശൂർ കൊരട്ടയിലാണ് പുലർച്ചെ മോഷണം നടന്നത്. 35 പവനോളം സ്വർണം നഷ്ടപ്പെട്ടു. മോഷ്ടാക്കൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റൊരു സംഭവമാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. സംഭവത്തിൽ ഇരുഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ കുട്ടിയെ കയറി പിടിച്ചു എന്ന പരാതിയിൽ ഭിന്നശേഷിക്കാരനായ ജീവനെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം ജീബിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ ജീബിനെ ആക്രമിച്ചവർക്കെതിരെ ഭിന്നശേഷിക്കാരെ മനഃപൂർവ്വം ആക്രമിച്ചതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. CV അനുമോദിച്ചിരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ ഭിന്നശേഷിക്കാരൻ്റെ മർദ്ദനമേറ്റ സംഭവം തൊട്ടു പിന്നാലെ ഈ ആക്രമണത്തിന് ഇരയായവർ മറ്റൊരു പരാതി, ഒരു പോക്സോ പരാതി നൽകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഭിന്നശേഷിക്കാരൻ്റെ ഭാഗത്തുനിന്ന് മോശമായ ഒരു ഒരു സ്വഭാവം, പെരുമാറ്റം ഉണ്ടായെന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? ടോം, മിനിഞ്ഞാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ജിബിൻ 24 വയസ്സുള്ള യുവാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അത്രയ്ക്കും വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളിൽ 4-ാം ക്ലാസ്സിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അത്തരത്തിലൊരു ഭിന്നശേഷിയുള്ള യുവാവാണ്. അദ്ദേഹത്തിന് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഉള്ളത്. അത് സ്വന്തമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ അതിൽ സഞ്ചരിക്കുമ്പോൾ ഇതിലെ ബാറ്ററി കഴിഞ്ഞതായിട്ട്, അതിൻ്റെ ചാർജ് കുറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഇതെവിടെ നിന്ന് ചാർജ് ചെയ്യാമെന്ന് അന്വേഷിക്കുകയും അങ്ങനെ അടുത്തുള്ള ഒരു വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, അവിടെ പോയി ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ എത്തുകയും ചെയ്തു. ഈ ജിബിൻ്റെ പിതാവ് പറഞ്ഞ കാര്യമാണ് നമ്മളിനി പറയുന്നത്. അങ്ങനെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ആ വീട്ടിലെത്തിയ ജിബിനെ അവിടെയുള്ളവർ, അയൽവാസികൾ ഒക്കെ അദ്ദേഹത്തോട് മോശമായി പെരുമാറി. അദ്ദേഹത്തിന് സംസാരിക്കാനും പെരുമാറ്റത്തിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ പലരുടെയും സാധാരണക്കാരെ പോലെ കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കാണുന്നവർക്ക് ഇദ്ദേഹം ലഹരിക്കടിമയാണെന്ന് കരുതി ഇദ്ദേഹത്തെ ഒരു മൈതാനത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ഈ ഭിന്നശേഷിക്കാരനായ ജിബിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ ഉള്ളത്. മറുപടി, ഈ ഒരു ജിബിൻ്റെ എതിരെ ഈ ഒരു കുടുംബം നൽകിയ പരാതി മറ്റൊരു തരത്തിലാണ്. ഈ ജിബിൻ ഈ വീട്ടിലേക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ചാർജ് ചെയ്യാൻ അനുവദിച്ചു. പക്ഷേ ഈ ആ വീട്ടിലെ 7 വയസ്സുള്ളൊരു കുട്ടിയെ ഇയാൾ ജനലുകളിലൂടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് മറു ഭാഗത്തിൻ്റെ പരാതിയുള്ളത്. അപ്പോൾ ഈ ഒരു പരാതിയും ഈ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് അടുത്ത് ഉണ്ടായിരുന്നവർ ഓടിക്കൂടി, അങ്ങനെയാണ് അവിടെ ഒരു മർദ്ദനം നടന്നത് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഭിന്നശേഷിക്കാരനെന്ന് അറിയാതെയാണ് ആ ഒരു മർദ്ദനവും മറ്റും ഉണ്ടായത് എന്നൊരു വിശദീകരണമാണ് മറുവിഭാഗത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും പോലീസ് ഈ രണ്ട് പരാതികളും പരിഗണിച്ചിട്ടുണ്ട്. അതുപ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ തുടർ നടപടികൾ, അത് വിശദമായ അന്വേഷണത്തിനും മറ്റു കാര്യങ്ങൾക്ക് ശേഷമേ എടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, 24 വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഉദ്ദേശപരമായ അനുമതി, ജീവന്റെ പിതാവ് പറയുന്നതനുസരിച്ച് ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ? ഈ ഭിന്നശേഷിക്കാരനെ ആക്രമിച്ചത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഉള്ള ഈ പറയുന്ന പ്രതികളുടെ, ജീവനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ഒരു ഗൂഢ ശ്രമമായി ഇതിനെ കാണണോ? ഇക്കാര്യത്തിൽ നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് എല്ലാ മൊഴികളിലും നൽകിയ 3 തവണ ഇവരുടെ മൊഴി എടുത്തു എന്നാണ് പറയുന്നത്. 3 മൊഴികളിലും ഇക്കാര്യം അവർ ആവർത്തിച്ചു പറയുന്നു എന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കുട്ടിയെ മറ്റു ഉദ്ദേശങ്ങളോടെ ജീവൻ എന്താണെങ്കിലും അത്തരത്തിലൊരു കാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള വ്യക്തിയല്ല, അങ്ങനെ അതങ്ങനെ പെരുമാറുന്ന ഒരാളല്ല എന്നാണ് പൊതുവെ പോലീസ് തന്നെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായ മൊഴികൾ കുട്ടി ആ വീട്ടുകാരുടെ ആണെങ്കിലും
ആ വീട്ടിൻ്റെ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ആണെങ്കിലും മൊഴികളിൽ ഈ ഒരു പരാതി ആവർത്തിക്കുമ്പോൾ അത് പരിഗണിക്കാതിരിക്കാൻ, സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടിക്കെതിരെ അത്തരത്തിലൊരു കയ്യേറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അതിൽ പരാതി കേസെടുക്കാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് പോക്സോ വകുപ്പ് പ്രകാരം ആ കേസ് അനുമോദമാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടക്കരയിലാണ് ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇരു വിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ ഈ സംഭവത്തിൽ നിജസ്ഥിതി എന്താണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഭിന്നശേഷിക്കാരൻ്റെ മർദ്ദനമേറ്റു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ മറ്റ് ഭിന്നശേഷിക്കാരൻ ഒരു 7 വയസ്സുള്ള കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ എന്നതാണ് പോലീസിനി പരിശോധിക്കേണ്ടത്.